Hi friends, pudiyoru video like ellavarkkum swagatham. Innu oru ekkariyanu kaanikkunnathu valare pettanna ready aakki edukkan pattunna creamy aayittulla mottakari enginiyanu undakkiyathu nokkam. Adinu munne nammude channel aaru subscribe cheyidillengil please onnu subscribe cheyya. Anju motta pulungi thodellam kalanju vechittunde. Valare pettanna namukku ready aakki edukkan pattum. Veettulla saadhanangalu maatram adhi nalla tasty aayittulla oru curryyanu chapathinte koodukka nalla oru combination aanu. Appo motta engane cut cheythu vechittunde. Pinne oru 12 olam cashew nut choodu vellathil kudirkkan vechittunde. Adu korchu kayinjittu namukku onnu arachedukkanam. Appo oru savola cheriya savola aanu. Adu cherudaakki cut cheythittu ingane fry cheythu vechathaanu. Idonnu podichedukkanam. I will put it in the same way. അതിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് നല്ല ജീരകാണ് ഇട്ട് കൊടുത്തത് അത് പൊട്ടി വന്നാൽ രണ്ട് ചെറിയ സവോളയാണ് വലുതാണെങ്കിൽ ഒന്ന് മതിയാവും അതിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ചീരകവും വലിയ ജീരകവും ഒരു ഏലക്കായും 2 ഗ്രാമും ചെറിയൊരു കഷ്ണം പട്ടയും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേറെ ഗരം മസാല നമ്മൾ ചേർക്കുന്നില്ല അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് അങ്ങായി പോയാൽ അതിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആണ് ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി വരട്ടെ എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു 2 പച്ചമുളകാണ് ചേർത്തത് ചെറിയ പച്ചമുളക് നല്ല എരിവുള്ളതാണ് അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് ഇനി 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വലുതാണെങ്കിൽ ഒന്ന് മതിയാവും ഈ തക്കാളിയെല്ലാം നല്ല കുക്കായിട്ട് വരണം എന്നിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല കുക്കായിട്ട് വരാനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി അപ്പോഴത്തേക്കിനും തക്കാളിയൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തക്കാളിയിലെ നല്ല കുക്കായി വന്നിട്ടുണ്ടാവും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ സവോള നമ്മൾ ഫ്രൈ ചെയ്ത സവോള അരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് ഇതിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ സവോള ആ ഒരു മിക്സ് ഉണ്ടാക്കിയില്ല അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു അല്പം ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം
ഇതൊന്നും ഡ്രൈ ആയിട്ട് വരണം. എന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പാകം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി വരും. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിനി ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു സവോള അല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നല്ല ക്രീമി ആയിട്ട് ഉണ്ടാവും നമ്മുടെ കറി. പിന്നെ കാഷ്യനട്ടും ചേർക്കുന്നുണ്ട്. എന്നാലും നല്ല കട്ടിപ്പാൽ തന്നെ ചേർക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തേങ്ങാപ്പാലും ചേർത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കാഷ്യനട്ട് അരച്ചതിന് ചേർത്തിട്ടില്ല, അത് മുട്ട ചേർത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്രേവി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ലാതെയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് അങ്ങ് ഇളക്കാൻ പാടില്ല. മുട്ട പൊട്ടിപ്പോവാതെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ചും കൂടെ മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.